ഇന്ന് ലോകത്ത് വളരെയധികം കാണപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് വൃക്കരോഗങ്ങൾ അഥവാ കിഡ്നി ഡിസീസ്. ഒരു പയറുമണിയുടെ ആകൃതിയും കമ്പ്യൂട്ടർ മൗസിൻ്റെ വലിപ്പവും 120 മുതൽ 170 ഗ്രാം വരെ ഭാരവുമുള്ള മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് കിഡ്നി അഥവാ വൃക്ക. രക്തശുദ്ധീകരണം, വാട്ടർ മിനറൽസ് ഇവയെ നിയന്ത്രിക്കൽ, ബ്ലഡ് പ്രഷർ കൺട്രോൾ, RBC പ്രൊഡക്ഷൻ കൺട്രോൾ തുടങ്ങിയവ ഈ കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളാണ്. കിഡ്നിയുടെ ഫംഗ്ഷൻസ് ആൻഡ് ഫംഗ്ഷനിങ്, ഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇവയാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് രണ്ട് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത്. വാരിയെല്ലുകളും ചുറ്റുമുള്ള അവയവങ്ങളും ചേർന്ന് വളരെ സുരക്ഷിതമായാണ് വൃക്കകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്തശുദ്ധീകരണം, ധാതുലവണങ്ങൾ, ജലം ഇവ നിയന്ത്രിക്കൽ, ബ്ലഡ് പ്രഷർ കൺട്രോൾ, RBC പ്രൊഡക്ഷൻ കൺട്രോൾ തുടങ്ങിയവ കിഡ്നിയുടെ വളരെ പ്രധാനപ്പെട്ട ജോലികളിൽ ചിലതാണ്. ഹൃദയത്തു നിന്നുള്ള രക്തത്തിൻ്റെ 20%, ഏകദേശം 1.5 ലിറ്റർ ഓരോ വൃക്കയിൽ കൂടി ഓരോ മിനിറ്റും കടന്നു പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഏകദേശം 180 ലിറ്റർ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു. വൃക്കയിലെ നെഫ്രോണുകളാണ് രക്തം ശുദ്ധീകരിക്കുന്നത്. 10 ലക്ഷം നെഫ്രോണുകളാണ് ഒരു വൃക്കയിൽ ഏകദേശം ഉള്ളത്. നെഫ്രോണിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ബോമൻസ് ക്യാപ്സൂൾ, അതേപോലെ റീനൽ ട്യൂബിലെ. ബോമൻസ് ക്യാപ്സൂളിൽ വെച്ച് രക്തത്തിലെ ചെറിയ പദാർത്ഥങ്ങളും വെള്ളവും ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. എന്നാൽ വലിയ RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്രോട്ടീൻ ഇവ ഇവിടെ വെച്ച് ഫിൽട്ടർ ചെയ്യപ്പെടുന്നില്ല. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഗ്ലൂക്കോസ്, വാട്ടർ, അമിനോ ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ ഇവ അടങ്ങിയിരിക്കുന്നു. ഈ ഫിൽട്രേറ്റ് ട്യൂബിലയിലൂടെ കടന്നു പോകുമ്പോൾ 99% ജലവും വലിച്ചെടുക്കുന്നു. അതുപോലെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവയും ട്യൂബിലയിൽ വെച്ച് അബ്സോർപ്ഷൻ നടക്കുകയും ബാക്കി വരുന്ന സെക്രീഷനും നടക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ 1% മാത്രം യൂറിനായി പുറത്തേക്ക് പോവുകയും വൃക്കയിൽ എത്തുന്ന 180 ലിറ്റർ വെള്ളത്തിൽ 178 ലിറ്റർ വെള്ളവും ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. 1 മുതൽ 2 ലിറ്റർ വരെ വെള്ളം, മാലിന്യം, ലവണങ്ങൾ, വിഷപദാർത്ഥങ്ങൾ എന്നിവയുമായി പുറത്തേക്ക് പോകുന്നു. ഇനി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള കിഡ്നി ഫെയിലിയറുകൾ ഏതെല്ലാമെന്ന് നോക്കാം. കിഡ്നിയുടെ പ്രധാന ജോലി മാലിന്യം ഫിൽട്ടർ ചെയ്യലും യൂറിനിലൂടെ പുറന്തള്ളുകയുമാണ്. എന്നാൽ ഈ ജോലികൾ കിഡ്നിക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് കിഡ്നി ഫെയിലിയർ അഥവാ വൃക്ക സ്തംഭനം. ഈ അവസ്ഥയിൽ യൂറിൻ്റെ അളവ് ഗണ്യമായി കുറയുകയും നിറം മാറുകയും ചെയ്യുന്നു. രക്തത്തിലെ ക്രിയാറ്റിൻ, യൂറിയ ഇവയുടെ അളവ് കൂടുകയും ചെയ്യുന്നു. കിഡ്നി ഫെയിലിയർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അക്യൂട്ട് റീനൽ ഫെയിലിയർ, താൽക്കാലിക വൃക്ക സ്തംഭനം. രണ്ട് ക്രോണിക് റീനൽ ഫെയിലിയർ അഥവാ സ്ഥായിയായ വൃക്ക സ്തംഭനം. കിഡ്നിയുടെ പ്രവർത്തനം പെട്ടെന്ന് കുറയുന്ന അവസ്ഥയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ താൽക്കാലിക വൃക്ക സ്തംഭനം എന്ന് പറയുന്നത്. ഇതിന് ധാരാളം കാരണങ്ങളുണ്ട്. വൃക്കയിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത്, അതിസാരം, ഛർദി, പൊള്ളൽ, ബ്ലീഡിംഗ്, കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയവ, കടുത്ത അണുബാധ, മാരകരോഗം, ശസ്ത്രക്രിയക്ക് ശേഷം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മൂത്രതടസ്സം, വൃക്കക്കല്ലുകൾ മുഖം, എലിപ്പനി, ഡെങ്കിപ്പനി, സ്നേക്ക് ബൈറ്റ്, വേദന സംഹാരികൾ തുടങ്ങിയവയും ഇതിന് കാരണമാവാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം തകരാറുകൾ തക്ക സമയത്ത് ചികിത്സിച്ചാൽ ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. കിഡ്നി ഫെയിലിയറുകളിൽ രണ്ടാമത്തേത് ക്രോണിക് റീനൽ ഫെയിലിയർ അഥവാ സ്ഥായിയായ വൃക്ക സ്തംഭനം. സാവധാനത്തിൽ നാം അറിയാതെ പലതരം രോഗങ്ങൾ മൂലം നമ്മുടെ കിഡ്നികൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാകാം. പിന്നീട് ഈ കിഡ്നി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുന്നു. ഇതിനെ എൻ-സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്ക സ്തംഭനം എന്ന് പറയുന്നു. GFR ടെസ്റ്റ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ടെസ്റ്റ് നടത്തിയാൽ സ്ഥായിയായ വൃക്കസ്തംഭനം ഏത് സ്റ്റേജിൽ എത്തി എന്ന് നമുക്കറിയാൻ സാധിക്കും. ചിത്രത്തിൽ അതിൻ്റെ നോർമൽ വാല്യൂ, അതേപോലെ അതിൻ്റെ വിവിധ സ്റ്റേജസ് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി എന്താണ് ഡയാലിസിസ് എന്ന് നമുക്ക് പരിശോധിക്കാം. വൃക്കകൾ പ്രവർത്തനരഹിതമായ അവസ്ഥയിൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കുകയും വെള്ളം, ഉപ്പ് തുടങ്ങിയ ഘടകങ്ങളുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന കൃത്രിമ രീതിയാണ് ഡയാലിസിസ്. ഡോക്ടർ വില്യം കോൾഫ് ആണ് ഡയാലിസിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1943 അദ്ദേഹം ഡയാലിസിസ് മെഷീൻ ആദ്യമായി രൂപകൽപ്പന ചെയ്തത്.
ഡയാലിസിസിൻ്റെ പ്രവർത്തന തത്വം എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് ഡിഫ്യൂഷൻ. യൂറിയ, ക്രിയാറ്റിൻ ഇവ നീക്കം ചെയ്യപ്പെടുന്നത് ഡിഫ്യൂഷൻ വഴിയും. രണ്ട്, അൾട്രാ ഫിൽട്രേഷൻ. അധിക വെള്ളവും ഇലക്ട്രോലൈറ്റ്സും നീക്കപ്പെടുന്നത് അൾട്രാ ഫിൽട്രേഷൻ മുഖേനയുമാണ്. ഒരു സെമി പെർമിയബിൾ മെംബ്രൈൻ്റെ ഒരു വശത്ത് രക്തവും മറുവശത്ത് ഡയാലിസേറ്റ് അഥവാ ഡയാലിസിസ് ദ്രാവകവും കടത്തിവിടുമ്പോൾ ഉയർന്ന കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തുനിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്നു. ഈ പ്രതിഭാസമാണ് ഡിഫ്യൂഷൻ. ഡയാലിസേറ്റിലെ യൂറിയയുടെയും ക്രിയാറ്റിൻ്റെയും കോൺസെൻട്രേഷൻ പൂജ്യം ആയതിനാൽ ഇവ രക്തത്തിൽ നിന്നും ഡയാലിസിറ്റിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കുന്നു. അൾട്രാ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നത് അധികം വരുന്ന ജലവും ഇലക്ട്രോലൈറ്റും നീക്കം ചെയ്യുന്നതിനാണ്. ഇതിനായി ഡയാലിസിറ്റിലേക്ക് നെഗറ്റീവ് പ്രഷർ കൊടുക്കുന്നു. തന്മൂലം ജലവും ഇലക്ട്രോലൈറ്റ്സും സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഡയാലിസിറ്റിലേക്ക് എത്തുന്നു. ഡയാലിസിസ് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസ്, രണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസിൽ ശരീരത്തിലെ രക്തം പുറത്തേക്കെടുത്ത് ഡയാലൈസർ അഥവാ ആർട്ടിഫിഷ്യൽ കിഡ്നിയിലൂടെ കടത്തിവിടുന്നു. രക്തവും ഡയാലിസേറ്റിനെയും വേർതിരിച്ചുകൊണ്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയ സെല്ലുലോസ് ഉണ്ടായിരിക്കും. രക്തവും ഡയാലിസേറ്റും ഡയാലൈസറിലൂടെ എതിർദിശയിലാണ് ഒഴുകുന്നത്. അതിനാൽ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൂടുകയും യൂറിയയും ക്രിയാറ്റിനും നല്ലവണ്ണം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഡയാലിസേറ്റിൽ ഉള്ള എസൻഷ്യൽ ന്യൂട്രിയൻസ് ബൈകാർബണേറ്റ്, എറിത്രോ പ്രോട്ടീൻ ഇവ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തേത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഉദരത്തിലെ ആന്തരാവയവങ്ങളെ പൊതിഞ്ഞുകൊണ്ട് പെരിറ്റോണിയം എന്ന ആവരണമുണ്ട്. ഇതിൽ ധാരാളം രക്തക്കുഴലുകളുണ്ട്. ഈ പെരിറ്റോണിയം ആണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയി പ്രവർത്തിക്കുന്നത്. ഡയാലിസേറ്റ് സൊല്യൂഷനെ ഈ പെരിറ്റോണിയത്തിലേക്ക് നിക്ഷേപിക്കുന്നു. പെരിറ്റോണിയത്തിലെ രക്തക്കുഴലുകളിൽ നിന്നും മാലിന്യം ഡയാലിസിറ്റിലേക്ക് വരികയും അതിൽ അടങ്ങിയ എസൻഷ്യൽ ന്യൂട്രിയൻസ് രക്തക്കുഴലുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ദ്രാവകം കുറച്ച് സമയം കഴിഞ്ഞ് നീക്കം ചെയ്യുന്നു. പിന്നീട് ഈ രീതി ആവർത്തിക്കപ്പെടുന്നു. ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്നിവ വഴിയാണ് മാലിന്യങ്ങൾ ഡയാലിസിറ്റിലേക്ക് വരുന്നത്. ഹീമോ ഡയാലിസിസ് മെഷീൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹീമോ ഡയാലിസിസ് മെഷീൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ബ്ലഡ് പമ്പ്, ഹെപ്പാരിൻ പമ്പ്, ആർട്ടീരിയൽ ലൈൻ ആൻഡ് വീനസ് ലൈൻ പ്രഷർ മോണിറ്റർ, എയർ ബബിൾ ഡിറ്റക്ടർ, മിക്സിംഗ് പ്രൊപ്പോർഷനേറ്റിംഗ് യൂണിറ്റ്, കണ്ടക്ടിവിറ്റി മീറ്റർ, ബ്ലഡ് ലീക്ക് ഡിറ്റക്ടർ, ഡയാലിസേറ്റ് ടെമ്പറേച്ചർ റെഗുലേറ്റർ, അൾട്രാ ഫിൽട്രേഷൻ കൺട്രോൾ സേഫ്റ്റി ഡിവൈസസ് തുടങ്ങിയവ. പേഷ്യൻറ്റിൽ നിന്നുള്ള രക്തം പെരിസ്റ്റാൾട്ടിക് റോളർ പമ്പ് വഴി പമ്പ് ചെയ്ത് ഡയാലൈസറിലേക്ക് കൊടുക്കുന്നു. രക്തം ക്ലോട്ടാവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെപ്പാരിൻ ഈ ബ്ലഡിലേക്ക് ഹെപ്പാരിൻ പമ്പ് വഴി ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ആർട്ടീരിയൽ പ്രഷർ അളക്കുന്നതിനായി ഒരു പ്രഷർ മോണിറ്റർ പേഷ്യൻ്റ് ആർട്ടറിക്കും ബ്ലഡ് പമ്പിനും ഇടയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പേഷ്യൻ്റ് ട്യൂബിൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ വിട്ടുപോവുകയോ ചെയ്താൽ അലാം അടിക്കുന്നതാണ്. ഡയാലൈസറിൽ എത്തുന്ന രക്തം അതിലെ നിരവധി ട്യൂബുകളിലൂടെ കടന്നു പോകുന്നു. ഹോളോ ഫൈബർ ഡയാലൈസർ ആണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഡയാലിസേറ്റ് സൊല്യൂഷൻ ഈ കുഴലുകൾക്കിടയിലൂടെ ഒഴുകുന്നു. ഡയാലൈസറിൽ ആർട്ടറി ലൈനും വീനസ് ലൈനും ഘടിപ്പിക്കാനായി രണ്ട് പോർട്ടുകളും ഡയാലിസേറ്റ് കടത്തിവിടാനായി രണ്ട് പോർട്ടുകളും ഉണ്ട്. ഇവ രണ്ടും എതിർദിശയിലാണ് ഒഴുകുന്നത്. ഡയാലൈസറിൽ വെച്ച് അധിക ജലവും മാലിന്യങ്ങളും ഡയാലിസേറ്റ് സൊല്യൂഷനിലേക്ക് പോകുന്നു. ഡയാലിസേറ്റ് ശരിയായ അനുപാതത്തിലാണോ എന്നറിയാൻ കണ്ടക്ടിവിറ്റി മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഡയാലൈസറിനകത്ത് ബ്ലഡ് ലീക്കുണ്ടോ എന്നറിയാൻ ബ്ലഡ് ലീക്ക് ഡിറ്റക്ടറും ഉപയോഗിക്കാറുണ്ട്. ബ്ലഡ് ലീക്ക് ഉണ്ടായാൽ അലാം അതറിയിക്കുകയും ബ്ലഡ് പമ്പ് പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്യുന്നതാണ്. ശുദ്ധീകരിച്ച രക്തം വീനസ് ലൈനിലൂടെ രോഗിയിലേക്ക് തിരികെ പോകുന്നു. ഈ രക്തത്തിൽ എയർ ബബിൾസ് കളയുന്നതിന് വേണ്ടി എയർ ട്രാപ്പ് ഉപയോഗിക്കുന്നു. എയർ ബബിൾസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അലാം അതറിയിക്കും. വീനസ് ലൈനിൽ പ്രഷർ മോണിറ്ററും ഘടിപ്പിച്ചിട്ടുണ്ട്. അമിതമായ വ്യതിയാനം ഉണ്ടെങ്കിൽ അലാം അതറിയിക്കുകയും രോഗിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. രോഗിയുടെ ശരീരത്തിൽ നിന്ന് എത്ര വെള്ളം അഥവാ ഫ്ലൂയിഡ് നീക്കം ചെയ്തു എന്നറിയാനായി അൾട്രാ ഫിൽട്രേഷൻ മോണിറ്റർ ഉപയോഗിക്കുന്നു. ഡയാലിസിസ് സാധാരണഗതിയിൽ ബോഡി ടെമ്പറേച്ചറിലാണ് നടത്തുന്നത്. കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഡയാലിസിസ് നടത്തുകയാണെങ്കിൽ എഫിഷ്യൻസി കുറയുന്നു. കൂടാതെ രക്തം ചൂടാക്കിയതിനു ശേഷമേ രോഗിയിലേക്ക് തിരികെ കൊടുക്കാനും പറ്റുകയുള്ളൂ. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ രക്തത്തിലെ ഘടകങ്ങളെ അത് നശിപ്പിക്കുന്നു. ഡയാലിസിറ്റിൻ്റെ സാധാരണ ടെമ്പറേച്ചർ
36 ഡിഗ്രി സെൽഷ്യസിനും 42 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. രണ്ടാമത്തെ ഡയാലിസിസ് മെത്തേഡായ പെരിറ്റോണിയൽ ഡയാലിസിസ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം. വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഒരു ചെറിയ കത്തീറ്റർ അഥവാ ട്യൂബ് ശസ്ത്രക്രിയയിലൂടെ ഉദര ഭിത്തി വഴി പെരിറ്റോണിയൽ കാവിറ്റിയിലേക്ക് സ്ഥാപിക്കുന്നു. ഇതിൻ്റെ പകുതി ശരീരത്തിന് വെളിയിലാണ് ഉണ്ടാവാറുള്ളത്. കത്തീറ്ററിലൂടെ ഡയാലൈസൈറ്റ് സൊല്യൂഷൻ പെരിറ്റോണിയൽ കാവിറ്റിയിലേക്ക് കടത്തിവിടുകയും 4 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്: 1 ഫിൽ, 2 ഡ്വെൽ, 3 ഡ്രെയിൻ. ഈ 3 ഘട്ടങ്ങളെ നമുക്കൊരു സൈക്കിൾ എന്ന് വിളിക്കാം. 1. ഫിൽ: കത്തീറ്ററിലൂടെ ഡയാലൈസൈറ്റ് പെരിറ്റോണിയൽ കാവിറ്റിയിലേക്ക് കടത്തിവിടുന്നു. ഇതിന് ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ വേണ്ടിവരുന്നതാണ്. 2. ഡ്വൽ: ഡയാലിസിസ് ലായനി പെരിറ്റോണിയൽ കാവിറ്റിയിൽ ആയാൽ പെരിറ്റോണിയൽ മെംബ്രെയിൻ വഴി വേസ്റ്റ് അടിച്ചു മാറ്റപ്പെടുന്നു. ഇതിന് ഏകദേശം 4 മണിക്കൂർ സമയം വേണ്ടിവരുന്നതാണ്. ഈ സമയം രോഗിക്ക് ഏതു തരം ജോലികൾ ചെയ്യുന്നെങ്കിലും ചെയ്യാവുന്നതാണ്. 3. ഡ്രെയിൻ: ഉപയോഗിച്ച് കഴിഞ്ഞ ഡയാലിസൈറ്റ് പെരിറ്റോണിയൽ കാവിറ്റിയിൽ നിന്ന് ഒഴുക്കിക്കളയുന്ന പ്രക്രിയയാണ് ഡ്രെയിൻ. ഇതിന് 15 മുതൽ 20 മിനിറ്റ് വരെ വേണ്ടിവരും. ഈ സൈക്കിൾ ഓരോ ദിവസവും 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നതാണ്. പെരിറ്റോണിയൽ ഡയാലിസിസും ഹീമോ ഡയാലിസിസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കമ്പാരിസൺ ചാർട്ട് നമുക്ക് നോക്കാം. ഫിൽട്രേഷൻ റേറ്റിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിൽ ഫിൽട്രേഷൻ റേറ്റ് സ്ലോയും ഹീമോ ഡയാലിസിസിൽ ഫാസ്റ്റുമാകുന്നു. പെരിറ്റോണിയൽ ഡയാലിസിസ് സാധാരണ നമ്മൾ വീടുകളിൽ വെച്ചാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഹീമോ ഡയാലിസിസ് നമ്മൾ ഡയാലിസിസ് സെൻറ്ററുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അൾട്രാ ഫിൽട്രേഷൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിൽ ഓസ്മോട്ടിക് പ്രഷർ മുഖേനയാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ ഹീമോ ഡയാലിസിസിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മുഖേനയാണ് ഇത് സംഭവിക്കുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെംബ്രെയിൻ പെരിറ്റോണിയമാണ്. എന്നാൽ ഹീമോ ഡയാലിസിസിൽ ഉപയോഗിക്കുന്ന മെംബ്രെയിൻ സെമി പെർമിയബിൾ ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ ആകുന്നു. പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് പെരിറ്റോണിയൽ കാവിറ്റിയിലേക്ക് ഒരു കത്തീറ്റർ കടത്തിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ ഹീമോ ഡയാലിസിസിൽ ബ്ലഡ് വെസൽസിൽ നിന്നും ഡയാലിസിസ് മെഷീനിലേക്ക് ബ്ലഡ് ഡയറക്റ്റ് എത്തിച്ചാണ് ചെയ്യുന്നത്. ഡയാലിസിസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പരിഗണിക്കുകയാണെങ്കിൽ ഹീമോ ഡയാലിസിസിൽ കത്തീറ്റർ സൈറ്റ് ഇൻഫെക്ഷന് സാധ്യതയുണ്ട്, ബാക്ടീരിയൽ പെരിറ്റോണൈറ്റിസിന് സാധ്യതയുണ്ട്. അതുപോലെ വലിയ ശരീരമുള്ള ആൾക്കാർക്ക് അഡ്യൂക്കേറ്റ് ക്ലിയറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. എന്നാൽ ഹീമോ ഡയാലിസിസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, 1. ബ്ലീഡിങ് ഡ്യൂ ടു ഹെപ്പാരിൻ, അതേപോലെ തന്നെ ഹീമോ ഡൈനാമിക് സ്ട്രെസ് ഓഫ് എക്സ്ട്രാ കോർപ്പറൽ സർക്യൂട്ട്, ഡിസിക്രിബ്രം സിൻഡ്രംസ്, ഹെഡേക്ക്, സെറിബ്രൽ എഡീമ, ഹൈപ്പോടെൻഷൻ, മസിൽ ക്രാംപ്സ് തുടങ്ങിയവ. പെരിറ്റോണിയൽ ഡയാലിസിസ് സാധാരണ യങ്ങായിട്ടുള്ള ആൾക്കാർക്കാണ് ചെയ്യുന്നത്. എന്നാൽ ഹീമോ ഡയാലിസിസ് ബെഡ് റിഡൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് ഹീമോ ഡയാലിസിസ് ചെയ്യാറുള്ളത്. ഇത്രയുമാണ് പ്രധാനമായും ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഡയാലിസിസിൻ്റെ ഉദ്ദേശം ഒരു വൃക്ക രോഗിയെ സാധാരണ ജീവിതം നയിക്കുവാൻ അവസരം ഒരുക്കുക എന്നതാണ്. നൂതന ചികിത്സാ രീതിയുടെ ആവിർഭാവത്തോടെ ഡയാലിസിസ് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരു വൃക്കരോഗം എങ്ങനെ തടയാൻ കഴിയും എന്നുകൂടി പരിശോധിക്കാവുന്നതാണ്. നിത്യവും വ്യായാമം ചെയ്യുക, പഴവർഗ്ഗം, നാരടങ്ങിയ ഭക്ഷണം, പച്ചക്കറികൾ കൂടുതലായി കഴിക്കുക, ഇറച്ചി, മുട്ട, മൈദ, ഉപ്പ് ഇവയുടെ അമിത ഉപയോഗം കുറക്കുക, തൂക്കം നിയന്ത്രിക്കുക, പുകവലി ഒഴിവാക്കുക. ഇത് വൃക്കയിലേക്കുള്ള രക്തയോട്ടം കുറക്കുന്നു. വേദനാ സംഹാരികൾ നിത്യവും കഴിക്കുന്നത് ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. കൃത്യമായി പരിശോധനകൾ നടത്തുക. പ്രമേഹം, BP ഉള്ളവർ എല്ലാ വർഷവും ടെസ്റ്റ് നടത്തേണ്ടതാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.